ഇന്ന് തിയേറ്ററിനെ പറ്റിയാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഈ പ്രഭാഷണത്തിന് എന്നെ സതയം ക്ഷണിച്ച, ഇവിടം വരെ എത്തിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ രാജാ വാര്യർക്ക് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രഭാഷണം ആരംഭിക്കട്ടെ. ഇന്ന് അധ്യാപക ദിനമാണ്. ഈ അധ്യാപക ദിനത്തിൽ ഇങ്ങനെ ഒരു പ്രഭാഷണം ചെയ്യാൻ നിയുക്തനായതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. നമ്മുടെ പ്രഭാഷണ വിഷയം ക്ലാസിക്കൽ തിയേറ്ററാണ്. ക്ലാസിക്കൽ തിയേറ്ററിൽ ഗ്രീക്ക് തിയേറ്ററിനെ പറ്റിയാണ് ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. പാശ്ചാത്യ നാടക ചരിത്രം ആരംഭിക്കുന്നത് പ്രാചീന ഗ്രീസിൽ നിന്നാണ്. ഏതാണ്ട് 2500 വർഷം മുമ്പ്, 2500 വർഷം മുമ്പ് പ്രാചീന ഗ്രീസിൽ നാളിനോടനുബന്ധിച്ച് ഉണ്ടായിരുന്ന അനുഷ്ഠാനങ്ങളോടനുബന്ധിച്ച് മുന്തിരിയുടെ കൊയ്ത്ത് കഴിഞ്ഞ വേളയിലാണ് നാടകങ്ങൾ അരങ്ങേറിയത്. നാടകങ്ങൾ അരങ്ങേറുന്നതിന് മുൻപ് 900 വർഷം ഗ്രീസിലെ ഗ്രാമാന്തരങ്ങളിലൂടെ ഗായക സംഘങ്ങൾ ഡിത്തിറാമ്പു ഗീതങ്ങൾ, ദേവസ്തുതി ഗീതങ്ങൾ പാടിക്കൊണ്ട് നടന്നു. അങ്ങനെ 900 വർഷങ്ങൾക്ക് ശേഷം തെസ്പിസ് എന്ന ഒരു നടൻ, അന്ന് നടനായിട്ടില്ല, ഗായക സംഘത്തിൽപ്പെട്ട ഒരു ഗായകൻ പെട്ടെന്ന് വേദിയിൽ നിന്ന് ഗാനങ്ങൾ ആലപിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അതിൽ നിന്ന് തെന്നി മാറി പ്രേക്ഷകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ആരംഭിക്കുന്നു. ഈ നാടക ഈ ഗായക സംഘത്തിൻ്റെ പെർഫോമൻസ് കാണാനായി അന്ന് പ്രാചീന ഗ്രീസിലെ സോളോൺ എന്ന ഭരണാധികാരി മുൻപിൽ ഇരിപ്പുണ്ടായിരുന്നു. സോളോണാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യ നിയമങ്ങൾ ക്രോഡീകരിച്ചത്, ജയിൽ പുള്ളികളെ ഒക്കെ തുറന്നുവിട്ടത്. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, അദ്ദേഹം വേശ്യാലയങ്ങൾ ദേശസൽക്കരിച്ചു എന്നതൊക്കെയാണ്. എന്തായാലും സോളോൺ ഈ പെർഫോമൻസ് കാണാൻ മുമ്പിലുണ്ട്. ഈ തെസ്പിസ് എന്ന ഈ ഗായകൻ ഗായക സംഘത്തിൽ നിന്ന് തെന്നിമാറി പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ തുടങ്ങി. ഉത്തരം പറയുന്നതിനിടയിൽ പലതും അയാൾ അഭിനയിച്ചു പറയാൻ തുടങ്ങി. പലതും അയാൾ ഭാവന ഉപയോഗിച്ച് അഭിനയിച്ച് കാണിക്കാൻ തുടങ്ങി. പ്രകടനമെല്ലാം കഴിഞ്ഞു. ഗായക സംഘത്തിനെ അഭിനന്ദിക്കാൻ സോളോൺ എന്ന ഭരണാധികാരി ഇന്ന് നമ്മൾ പറയുന്ന ഗ്രീൻ റൂമിലേക്ക് ചെല്ലുകയാണ്. സ്റ്റേജിൻ്റെ പിന്നിൽ ഗായക സംഘത്തെ വിളിച്ച് സോളോൺ അഭിനന്ദിച്ചു. എന്നിട്ട് തെസ്പിസ് എന്ന ഈ ഗായകനെ അടുത്തു വിളിച്ചു. നീ ഇന്ന് എന്താണ് കാണിച്ചത്? നീ എന്തൊക്കെ നുണകളാണ് പറഞ്ഞത്? അപ്പോൾ തെസ്പിസ് പറഞ്ഞു, അത് നുണകളായിരുന്നില്ല, ഒരുതരം കളിയായിരുന്നു. ഇറ്റ് വാസ് എ ഗെയിം എന്നാണ്. എന്തായാലും പ്രേക്ഷകർ അത് സത്യമാണ് എന്ന് വിശ്വസിക്കും. സത്യമാണ് എന്ന് ആളുകൾ വിശ്വസിക്കാൻ തുടങ്ങിയാൽ നാളെ അവർ എന്താണ് ചെയ്യുക എന്നറിയില്ല. അവർ ഒരുപക്ഷെ ഭരണകൂടത്തിനെതിരായിട്ട് തിരിയും. അതുകൊണ്ട് നിന്റെ ഈ ഗെയിം ഇന്ന് തന്നെ ഇവിടെ നിർത്തണം. നാളെ ഇത് ആവർത്തിച്ചാൽ നിനക്കുണ്ടാകാൻ പോകുന്ന ഗതി പ്രോമീത്യൂസിന് സംഭവിച്ച ഗതി തന്നെ ആയിരിക്കും. പ്രോമീത്യൂസ് സ്വർഗത്തിൽ നിന്ന് അഗ്നി മോഷ്ടിച്ച് ജനങ്ങൾക്ക് കൊടുത്തു എന്ന കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട, അനന്തകാലത്തേക്ക് ബന്ധിപ്പിക്കപ്പെട്ട ചരിത്രം നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. ഏതായാലും പിറ്റേന്ന് ഈ ഗായക സംഘത്തിൽ അഭിനയം ആദ്യം തുടങ്ങിയ ഈ നടൻ പിറ്റേ ദിവസവും മറ്റൊരു വേദിയിൽ ഈ അഭിനയം തുടരുകയാണ്. കാരണം ഈ അഭിനയം എന്ന പ്രക്രിയ ഒരു ലഹരിയാണ്. ഒരു തവണ നിങ്ങൾ രംഗവേദിയിൽ പ്രവേശിച്ച് അഭിനയിച്ചാൽ പിറ്റേന്ന് നിങ്ങൾക്ക് അഭിനയിക്കാൻ തോന്നും. അതാണ് അഭിനയം എന്ന കലയുടെ പ്രത്യേകത. ഏതായാലും ഇദ്ദേഹം അഭിനയം നിർത്തിയില്ല. അദ്ദേഹം മുഖം മൂടി വെച്ച് അഭിനയിക്കാൻ തുടങ്ങി. ഓരോ കഥാപാത്രത്തിൻ്റെയും വേഷം വരുമ്പോൾ അതിനനുസരിച്ച മുഖം മൂടി, മാസ്ക്
വാക്കുകൾ അദ്ദേഹം ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഗ്രീക്ക് നാടകങ്ങളിൽ ഈ മാസ്കുകൾ മുഖം മൂടികൾ കടന്നു വരുന്നത് എന്നാണ് പറയുന്നത്. ഈ പറയുന്ന ചരിത്രം ആദ്യത്തെ നടനായിട്ട് തെസ്പിസ് ആണ് അറിയപ്പെടുന്നത്. ഈ ചരിത്രം ഇദ്ദേഹത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് അഗസ്റ്റോ ബോൾ എന്ന ആധുനിക ബ്രസീലിയൻ നാടക സൈദ്ധാന്തികനാണ്. ഏതായാലും നമുക്ക് തെസ്പിസിൽ നിന്ന് നാടകം ഈ ഗ്രീക്ക് നാടകത്തിൻ്റെ ചരിത്രത്തിലേക്ക് പോകാം. ഗ്രീക്ക് നാടകത്തിൻ്റെ ചരിത്രം ഇങ്ങനെ ആരംഭിക്കുന്നു. തെസ്പിയൻ എന്നാണ് ഇന്നും നമ്മൾ ആക്ടറെ പറ്റി പറയുന്നത്. ഏതായാലും ഗ്രീക്ക് നാടകങ്ങളിലെ പ്രധാനപ്പെട്ട നാടക രചയിതാക്കൾ മൂന്ന് ട്രാജഡികൾ എഴുതിയ മൂന്ന് ട്രാജഡിയൻസ് ആണ്, മൂന്ന് ട്രാജഡി നാടകങ്ങളുടെ രചയിതാക്കളാണ്. ഒന്നാമത്തെ ആള് എസ്കിലസ്, രണ്ടാമത്തെ ആള് സോഫോക്ലിസ്, മൂന്നാമത്തെ ആള് യൂറിപ്പൈഡീസ്. പിന്നീട് വരുന്നത് കോമഡി നാടകങ്ങൾ രചിക്കുന്ന അരിസ്റ്റോഫാനസും പിന്നീട് കുറെ കാലത്തിന് ശേഷം ന്യൂ കോമഡികളുടെ രചയിതാവായ മെനാൻഡറുമാണ് വരുന്നത്. അപ്പൊ എസ്കിലസ് ഈ തെസ്പിസിന്റെ ചരിത്രത്തിൽ ഒരിടത്തും അദ്ദേഹം വലിയ കവിയായിരുന്നു. ഈ രംഗത്ത് ഇദ്ദേഹം മദ്യപിച്ചിരുന്നു. മദ്യപിച്ചിരുന്നത് വലിയ തെറ്റൊന്നുമല്ല, കാരണം ആ വേദി ആ നാടകം അല്ലെങ്കിൽ ആ അവിടെ ഇരുന്ന പ്രേക്ഷകരെല്ലാം മദ്യപിച്ചിരുന്നവരാണ്. കാരണം മുന്തിരിയുടെ കൊയ്ത്ത് കഴിഞ്ഞിട്ടാണ് ഈ തിരുനാൾ വന്നിരുന്നത്. അപ്പൊ ആളുകളെല്ലാം വീഞ്ഞു കുടിച്ചു മത്തരായിട്ടാണ് നാടകങ്ങൾ കാണാനിരുന്നത്. അപ്പോൾ ഈ ഗ്രീക്ക് ട്രാജഡികളുടെ ഉപജ്ഞാതാവായ തെസ്പിസ്, ആദ്യത്തെ നടനായ തെസ്പിസ് പിന്നീട് ഒട്ടേറെ നാടകങ്ങൾ ചെയ്തു. അദ്ദേഹത്തിൻ്റെ കാലത്ത് ചരിത്രത്തിൽ പറയുന്നത് ഒരു നടനെ രംഗവേദിയിൽ ഉണ്ടായിരുന്നുള്ളൂ, ഒരു നടൻ, ബാക്കി 16 പേര് കോറസ് ആയിരുന്നു, ഗായക സംഘമായിരുന്നു. ആ ഒരു നടൻ മുഖം മൂടികൾ മാറ്റി മാറ്റി വെച്ചാണ് പല കഥാപാത്രങ്ങളെയും പ്രതിനിധാനം ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ട്രാജഡിയും ഒരു ദുഃഖാന്ത നാടകവും നമുക്ക് ഇന്ന് ലഭ്യമല്ല. അതിനുശേഷം വന്ന എസ്കിലസ് ആണ് വലിയ ഒരു നാടകരചയിതാവ്, ആദ്യത്തെ നാടകരചയിതാവായി ഇന്ന് വായനക്കാരുടെയും നാടക പ്രവർത്തകരുടെയും മുമ്പിലുള്ളത്. എസ്കിലസ്, എസ്കിലസ് 90 നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നാണ് വയ്പ്. അതിൽ കണ്ടുകിട്ടിയിട്ടുള്ളത് 7 നാടകങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ട്രാജഡി നാടകങ്ങളിൽ ഏറ്റവും ആദ്യം വരുന്ന ഒന്നാണ് അഗമെംനൻ. അഗമെംനൻ രാജാവിൻ്റെ രാജാവ് ട്രോജൻ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്നിടത്താണ് ആ നാടകം തുടങ്ങുന്നത്. ആ നാടകം വായിക്കുമ്പോൾ നമ്മൾ ആദ്യം കേൾക്കുന്നത് ഈ രാജാവ് വരുന്നുണ്ടോ എന്ന് ഈ 10 വർഷമായി വഴിയിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു ഒരു കാവൽക്കാരൻ എൻ്റെ ശബ്ദത്തിലാണ് നാടകം തുടങ്ങുന്നത്. അയാൾ ഈ 10 വർഷം ഇങ്ങനെ നോക്കിയിരുന്ന് രാജാവ് വരുന്നുണ്ടോ, വിജയശ്രീലാളിതനായി ട്രോജൻ യുദ്ധം ജയിച്ചു വരുന്നുണ്ടോ എന്ന് നോക്കി നോക്കിയിരുന്ന് അയാൾ പറയുന്നു, ഒരു നായയെപ്പോലെ എൻ്റെ ചുമല് എൻ്റെ നടുവ് കുനിഞ്ഞു പോയിരിക്കുന്നു, എനിക്ക് നിവർന്നു നിൽക്കാൻ വയ്യ. പെട്ടെന്ന് അകലെ വിളക്കുകളുടെ കത്തിച്ച പന്തങ്ങളുടെ പ്രകാശം കാണുന്നു. ഇയാൾ അലറി വിളിക്കുകയാണ്, രാജാവും പരിവാരങ്ങളും വിജയാഹ്ലാദത്തോടെ വരികയാണ്. പിന്നീട് നാം കാണുന്നത് ഇയാളെ കൊട്ടാരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ്, ചുവന്ന പരമധാനിയൊക്കെ. ഞാൻ പറഞ്ഞു വരുന്നത് അന്നത്തെ നാടകങ്ങൾ അരങ്ങേറിയിരുന്നത് പകൽ വെളിച്ചത്തിലായിരുന്നു എന്നും അത് ഇങ്ങനെ വന്ന് രംഗവേദിയിൽ നിറയുന്നതും ഈ നാടകത്തിൽ കാണാം. ഈ നാടകത്തിൻ്റെ അവസാനം ഇയാൾ കൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ ഭാര്യ വേറെ ഒരു കാമുകനുമായി ഒന്നി ഒരുമിച്ച് ജീവിക്കുകയാണ്. അവർ ഈ അഗമെമ്നൻ രാജാവിനെ കൊല്ലുകയാണ്. അയാളുടെ നിലവിളി ആ പ്രദേശത്തെങ്ങും മുഴങ്ങുന്നതോടുകൂടിയാണ് ഈ ട്രാജഡി പൂർത്തിയാകുന്നത്, അഗമെമ്നൻ്റെ മരണം, അഗമെമ്നൻ്റെ കൊല. അപ്പോൾ രംഗവേദിയിലേക്ക് സായാഹ്നത്തിൻ്റെ അസ്തമയ സൂര്യൻ്റെ പ്രകാശം നിറയുകയാണ്, രംഗവേദി ചുവപ്പിൽ കുളിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് നാടക ചരിത്രകാരന്മാർ പറയുന്നത് ഗ്രീക്ക് നാടകങ്ങൾ പ്രഭാതത്തിൽ തുടങ്ങി അസ്തമയത്തിലാണ് അവസാനിച്ചിരുന്നത് എന്ന് പറയുന്നതിൻ്റെ ഒരു തെളിവായിട്ട് ഈ സൂര്യോദയവും സൂര്യാസ്തമയവും പറയുകയാണ്. ഏതായാലും
ഒട്ടേറെ നാടകങ്ങൾ ഇദ്ദേഹം ട്രാജഡികൾ എഴുതുകയുണ്ടായി. ഗ്രീക്ക് മൂന്ന് ഗ്രീക്ക് ട്രാജഡി രചയിതാക്കളിൽ വളരെ പ്രമുഖമായ സ്ഥാനമാണ് ഇദ്ദേഹത്തിനുള്ളത്. ഈ ഏസ്കിലസ്, ഞാൻ ഒരു നാടകനേഷ്ട്ര എന്നുള്ളതാണ്. ക്ലിറ്റംനെസ്ട്ര ഇയാളെ കൊല്ലുന്നതിൻ്റെ കാരണം എന്ത് എന്ന്, ട്രോജൻ യുദ്ധം ജയിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ പ്രിയ ആ നാടകമൊക്കെ ഇന്നും ഒട്ടേറെ വേദികളിൽ അരങ്ങേറുന്നുണ്ട്. ഈ ഏസ്കിലസിൻ്റെ നാടകങ്ങൾ ഇപ്പോഴും അരങ്ങേറുന്നത് ഓറസ്റ്റസ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ട്. ഓറസ്റ്റസ്, ഓറസ്റ്റസ് ഉണ്ട്, എലക്ട്ര എന്ന മകളുണ്ട്. എലക്ട്ര കോംപ്ലക്സ് എന്ന വാക്ക് ഈ ഇതിൽ നിന്നൊക്കെയാണ് പിന്നീട് ഈ ഈ സിഗ്മണ്ട് ഫ്രോയിഡ് രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഏതായാലും ഈ എലക്ട്ര കോംപ്ലക്സിൻ്റെ അതൊക്കെ വലിയ ട്രാജഡികളാണ്. പ്രശസ്ത അമേരിക്കൻ നാടകകൃത്തായ നോബൽ സമ്മാനം 1936 ലഭിച്ച യൂജീൻ ഒനീലിൻ്റെ ഒരു നാടകത്രയമുണ്ട്. അമേരിക്കൻ കുടുംബത്തെ ഒരു ഗ്രീക്ക് മിത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു വലിയ ട്രാജഡി അദ്ദേഹം സൃഷ്ടിക്കുകയാണ്. മോർണിംഗ്സ് ബിക്കം, മോർണിംഗ് എന്ന് പറഞ്ഞാൽ വിലാപം, മോർണിംഗ്സ് ബിക്കം ഇലക്ട്ര, ഇലക്ട്രയ്ക്ക് ഇലക്ട്ര എന്ന മകളാണ്. ഈ മകൾ ഇലക്ട്രയ്ക്ക് വിലാപം ഇണങ്ങുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതായാലും യൂജീൻ ഒനീലിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ നാടക ട്രാജഡി നാടകത്രയമാണ് ഈ മോർണിംഗ്സ് ബിക്കം ഇലക്ട്ര. ഞാൻ പറഞ്ഞു വന്നത് ഇതിൽ നിന്ന് പുതിയ കാലഘട്ടത്തിലെ സംവിധായകരും നാടകകൃത്തുക്കളും പ്രചോദനം ഉൾക്കൊണ്ട് പുതിയ നാടകങ്ങൾ രചിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വീണ്ടും ഗ്രീക്ക് നാടകത്തിലേക്ക് തന്നെ പോകേണ്ടതുള്ളത് കൊണ്ട് ഞാൻ അടുത്ത നാടകകൃത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത നാടകകൃത്താണ് സോഫോക്ലിസ്. സോഫോക്ലിസ് ഏതാണ്ട് 92 നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ നമുക്ക് കണ്ടുകിട്ടിയിട്ടുള്ളത് 11 നാടകങ്ങളാണ്. ഈ സോഫോക്ലിസിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഏത് എന്ന് ചോദിച്ചാൽ എൻ്റെ സുഹൃത്തുക്കൾ ആയി മുമ്പിലിരിക്കുന്ന 90% ആളുകളും പറയും ഈഡിപ്പസ് രാജാവ്. ഈഡിപ്പസ് രാജാവ് എന്ന നാടകം ലോക നാടകത്തിൽ ഇതുവരെ എഴുതപ്പെട്ടിട്ടുള്ള ലക്ഷണമൊത്ത ഏറ്റവും ലക്ഷണമൊത്ത കൃതിയായിട്ടാണ് ഇപ്പോഴും കണക്കാക്കപ്പെടുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം ഈ ഈഡിപ്പസിൻ്റെ കഥ. ഈഡിപ്പസ് ആരായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. ലെയൂസ് രാജാവിൻ്റെ മകനായിട്ടാണ് ഈഡിപ്പസ് പിറക്കുന്നത്. ഈ അമ്മയുടെ പേര് ജക്കോസ്റ്റ, യക്കോസ്റ്റ എന്നും പറയും. ഈ യക്കോസ്റ്റ രാജ്ഞിയിൽ ലെയൂസ് രാജാവിനുണ്ടായ പുത്രനാണ് ഈഡിപ്പസ്. ഈഡിപ്പസ് ജനിക്കുന്നതിന് മുൻപ് ഒരു പ്രവചനമുണ്ടായി. ആ പ്രവചനം ഇപ്രകാരമാണ്: ലെയ്യൂസ് രാജാവിനുണ്ടാകുന്ന ഈ പുത്രൻ തൻ്റെ പിതാവിനെ വധിക്കുകയും അമ്മയെ വിവാഹം ചെയ്യുകയും ചെയ്യും എന്ന ഒരു പ്രവചനമുണ്ടായിരുന്നു. ഈ പ്രവചനപ്രകാരം ഈ ആൺകുട്ടിയായ ഈ ഈഡിപ്പസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വ്രണിത പാദൻ എന്നുള്ളതാണ്. ആ വ്രണിത പാദൻ എന്നുള്ള പേര് വരാൻ കാര്യം, അയാൾ ജനിച്ച ഉടനെ ഇവൻ്റെ ഈ കാലുകൾ തുളച്ച് കമ്പിയിട്ടിട്ട് ഇവനെ കൊല്ലാൻ കൊടുക്കുകയാണ്. മലമുകളിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊല്ലാൻ കൊടുക്കുകയാണ് ഒരു പരിചാരകൻ്റെ കയ്യിൽ. ഈ പരിചാരകൻ മലമുകളിൽ ചെന്നപ്പോൾ ഒരു ആട്ടിടയനെ കാണുന്നു. ആട്ടിടയൻ പറഞ്ഞു, എനിക്ക് ആ കുട്ടിയെ തന്നേരെ എന്ന് പറഞ്ഞു. അങ്ങനെ ആട്ടിടയന് കൊടുക്കുകയാണ്. ആട്ടിടയൻ ഈ കുട്ടിയെ കൊണ്ടുപോയി കൊറീന്തിലെ രാജാവിന് കൊടുക്കുന്നു. കൊറീന്തിലെ രാജാവിന് കുട്ടികളില്ല. കൊറീന്തിലെ രാജാവിൻ്റെ മകനായി ഈ പോളിബസ് രാജാവിൻ്റെ മകനായി ഈഡിപ്പസ് വളരുക. 18-19 വയസ്സായപ്പോഴേക്കും ആയോധന കലകളിലെല്ലാം പ്രാവീണ്യം നേടിയ ഈ രാജകുമാരൻ ഒരു വാർത്ത കേൾക്കുന്നു, എനിക്ക് എന്നെപ്പറ്റി ഇങ്ങനെ ഒരു പ്രവചനമുണ്ട് എന്ന്. അയാൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല, ഞാൻ എങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട പിതാവിനെ കൊല്ലും, എൻ്റെ അമ്മയെ എങ്ങനെ പരിഗ്രഹിക്കും. ഇയാൾ അവിടെ നിന്ന് ഒളിച്ചോടുകയാണ്. ഒളിച്ചോടി ഒരു മുക്കൂട്ട പെരുവഴി എന്നുള്ള പ്രയോഗമാണ് കൊടുത്തിരിക്കുന്നത്. മുക്കൂട്ട പെരുവഴിയിലെത്തുമ്പോൾ ഒരു രഥം വരുന്നു. രഥത്തിൽ രണ്ട് പടയാളികൾ പെട്ടെന്ന് ചാടിയിറങ്ങി ഇയാളോട് പറയുന്നു, വഴി മാറ് എന്ന്. ഇയാൾ വഴി മാറിയില്ല, കാരണം രാജകുമാരനാണ്.
വഴിമാറാതെ നിന്നപ്പോൾ ഈ പരിചാരികർ അല്ല പട്ടാളക്കാർ പടയാളികൾ വാളുയർത്തി. വാളുയർത്തിയപ്പോൾ ഈ ഈഡിപ്പസ് പെട്ടെന്ന് വാളുയർത്തി അവരെ രണ്ടുപേരെയും കൊന്നുകളഞ്ഞു. വീണ്ടും രണ്ട് പട്ടാളക്കാർ വന്നു ഇയാളുടെ എതിരിട്ടു, അവരെയും ഈഡിപ്പസ് കീഴടക്കി. അപ്പോൾ അന്നങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരാൾ പുറകോട്ട് പോകുന്നു, ഓടുന്നു, വേറെ ഒരു വൃദ്ധൻ അതിൻ്റെ വാതിൽ തുറന്ന് അങ്ങനെ നോക്കുകയാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന്. ഈഡിപ്പസ് വാളുയർത്തി ആ വൃദ്ധൻ്റെ കഴുത്തും അറുത്തുകളഞ്ഞു. പിന്നീട് ഈഡിപ്പസ് മുമ്പോട്ട് പോവുകയാണ്. അപ്പോഴത്തേക്കും ജനങ്ങളെല്ലാം കൂടി ഇദ്ദേഹത്തെ കൊണ്ടുപോയി ഒരു ഒരു പ്രവചനം നടത്തുന്ന സ്ഥലത്ത് കൊണ്ടിരുന്നു. അതായത് സ്പിങ്സ് എന്നാണ്, ഒരു രാക്ഷസി എന്ന് വേണമെങ്കിൽ പറയാവുന്നു. ഈ രാക്ഷസി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ വരുന്ന സന്ദർഭങ്ങളിലെല്ലാം ഇവർ ആളുകളെ കൊല്ലുകയാണ്. കൊല്ലുന്ന ഈ ഈ രാക്ഷസിയുടെ അടുത്തേക്ക് ഈഡിപ്പസ് ചെല്ലുന്നു. പുറകിൽ വലിയ പുരുഷാരമുണ്ട്. ആ ഈഡിപ്പസിനോട് ആ രാക്ഷസി ഒരു ചോദ്യം ചോദിച്ചു. പകൽ മൂന്ന് പ്രഭാതത്തിൽ മൂന്ന് കാലിലും മധ്യാഹ്നത്തിൽ രണ്ട് കാലിലും സായാന്തനത്തിൽ മൂന്ന് കാലിലും നടക്കുന്ന ജീവി എന്ത്? ഈഡിപ്പസ് മറുപടി പറഞ്ഞു, മനുഷ്യൻ. വളരെ പെട്ടെന്ന് വലിയവരലർച്ചയോടുകൂടി ഉരുണ്ടുരുണ്ട് ഈ ഈ സത്വം, ഈ രാക്ഷസ സത്വം വലിയ മലഞ്ചെരുവിൽ വീണ് മരിക്കുകയാണ്. ഇതോടുകൂടി ഈ ആളുകൾ ഇയാളെ കൊണ്ടുപോകുന്നു, ഇയാളെ കൊണ്ടുപോയി രാജാവിൻ്റെ രാജധാനിയിലെത്തിക്കുന്നു, രാജധാനിയിലെ രാജസിംഹാസനത്തിലിരുത്തുന്നു. രാജ പതിവനുസരിച്ച് ഒരു രാജ്യം നിങ്ങൾ ആക്രമിച്ച് കീഴടക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആ രാജ്യം മാത്രമല്ല രാജ്യത്തിൻ്റെ ആ രാജ്യത്തെ രാജ്ഞിയും നിങ്ങളുടെ ഭാര്യയാകും. ഇങ്ങനെ ഈഡിപ്പസ് അവിടുത്തെ രാജ്ഞിയെ ഭരിക്കുന്നു. അങ്ങനെ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അവിടെ ഒത്തിരി അനർത്ഥങ്ങൾ വരാൻ തുടങ്ങുന്നു. അനർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ കന്നുകാലികൾ തൊഴുത്തിൽ നിന്ന് തന്നെ മരിച്ചു വീഴുന്നു, മൃഗങ്ങൾ ഭക്ഷ്യവിളകൾ ഉണങ്ങിപ്പോകുന്നു, ആളുകൾക്ക് പ്ലേഗ് പോലെയുള്ള രോഗങ്ങൾ വരുന്നു, ആളുകൾക്ക് മാത്രമല്ല ജീവജാലങ്ങൾക്കെല്ലാം അങ്ങനെ വലിയ അനർത്ഥങ്ങൾ വരുന്നു. പെട്ടെന്ന് ഈ ആളുകൾ വന്ന് എൽഡേഴ്സ് വൃദ്ധരായ ആളുകൾ വന്ന് ഈ ഈഡിപ്പസിനെ കണ്ട് പരാതി പറയുന്നിടത്താണ്, തങ്ങളുടെ ദുഃഖം പറയുന്നിടത്താണ് ഈഡിപ്പസ് നാടകം ആരംഭിക്കുന്നത്. അപ്പോൾ ഈഡിപ്പസ് പറഞ്ഞു, എന്തായാലും ഇത് ഇതിൻ്റെ കാരണമന്വേഷിക്കണം. അപ്പോൾ കാരണമന്വേഷിക്കാൻ വേണ്ടി ഈ ഒരിടത്ത് ചെല്ലുകയാണ്. അവിടെ ചെന്ന് കാരണമന്വേഷിച്ചപ്പോൾ മനസ്സിലാകുന്നു, നിങ്ങളുടെ ഇടയിൽ വളരെ പാപം ചെയ്ത ഒരുത്തൻ ജീവിച്ചിരിക്കുന്നു, അയാളാണ് ഇതിനെല്ലാം കാരണം. ഒടുവിൽ ഈ പാപം ചെയ്ത മനുഷ്യൻ ആരാണ് എന്ന അന്വേഷണമാണ്. ഈ അന്വേഷണം ഒരു ഡിറ്റക്റ്റീവ് നോവൽ പോലെ നമ്മൾ വായിച്ചു തീർക്കുകയാണ്. ലോകത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും നല്ല നാടകങ്ങൾ എന്ന് നാടകം എന്ന് ഇതിനെപ്പറ്റി പറയുന്നതിൻ്റെ കാരണം എല്ലാ അന്വേഷണങ്ങളും തന്നിലേക്ക് തന്നെ തിരിയുന്നതായി ഈഡിപ്പസ് മനസ്സിലാക്കുന്നു. അവസാനം ഈ സ്വന്തം പിതാവിനെ കൊന്നത് താനാണെന്നും സ്വന്തം മാതാവിനെ വരിച്ചത് താനാണെന്നും അദ്ദേഹം മനസ്സിലാക്കുകയാണ്. നാടകത്തിൻ്റെ അവസാനത്തിൽ അദ്ദേഹം സ്വന്തം കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ച് രണ്ട് പെൺമക്കളുടെ തോളത്ത് കൈയിട്ടുകൊണ്ട് പുറത്തെ തെരുവിലൂടെ അലയുകയാണ്. ഇതാണ് ഗ്രീക്ക് നാടക അല്ല ഈഡിപ്പസ് നാടകത്തിൻ്റെ കഥ വളരെ സംക്ഷിപ്തമായി പറഞ്ഞാൽ എന്നുള്ളതാണ്. ഈ നാടകത്തിന് ഇപ്പോൾ ഒട്ടേറെ പുതിയ വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. ഈഡിപ്പസ് നാടകം വീണ്ടും ജീൻ കോക്റ്റെ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് നാടകകൃത്ത് ഇതിന് വേറെ ഒരു പുതിയ വേർഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. വേറൊരു നാടകം എഴുതിയിട്ടുണ്ട് ഇതിനെപ്പറ്റി. അപ്പോൾ ഈ പുതിയ പഴയ കാലത്തെ ഈ ക്ലാസിക് നാടകങ്ങൾക്കൊക്കെ പുതിയ കാലഘട്ടത്തിലെ സംവിധായകർ, പുതിയ കാലഘട്ടത്തിലെ രചയിതാക്കൾ പുതിയ വ്യാഖ്യാനങ്ങൾ ചമയ്ക്കുന്നത് നാം മനസ്സിലാക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു വന്നത്. അടുത്തത് ഈ ഈഡിപ്പസ് കഴിഞ്ഞ അദ്ദേഹം മനോഹരമായ ഈഡിപ്പസിന് മുമ്പ് അതിനേക്കാൾ മനോഹരമായ ഒരു നാടകം ഈ സോഫോക്ലീസ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേര് ആൻ്റിഗണി എന്നാണ്. ആൻ്റിഗണി ഈ ഈഡിപ്പസിൻ്റെ മരണത്തിന് ശേഷം രാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുത്തിരിക്കുന്നത് ഈഡിപ്പസിൻ്റെ ഭാര്യ സഹോദരനായ ക്രിയോണാണ്.
ക്രിയോൻ ഒരു ഏകാധിപതിയായി വാഴുകയാണ്. അപ്പോഴാണ് ഈ ഈ ആന്റിഗണി ചെന്നിട്ട് പറയുന്നു, എൻ്റെ രണ്ട് സഹോദരന്മാർ പരസ്പരം യുദ്ധം വെട്ടി മരിച്ചു വീണു, അതിലൊരാളെ അങ്ങ് സംസ്കരിച്ചു, മറ്റൊരാളെ അദ്ദേഹം അങ്ങ് സംസ്കരിക്കാതെ തെരുവിൽ ഇട്ടിരിക്കുകയാണ്. അപ്പൊ അയാൾ പറഞ്ഞു, ഈ ക്രിയോൻ പറഞ്ഞു, ഞാൻ സംസ്കരിക്കുകയില്ല, കാരണം അവൻ എനിക്കെതിരായി പടപൊരുത്തിയവനാണ്, അത്തരം ഒരാളെ സംസ്കരിക്കാൻ ഞാൻ തയ്യാറില്ല എന്ന് പറയുന്നു. പക്ഷേ ആന്റിഗണി പറയുന്നു, എൻ്റെ സഹോദരനാണ്, അദ്ദേഹത്തിന് മാന്യമായ ശവസംസ്കാരത്തിനുള്ള അർഹതയുണ്ട്. ഒരു കുളിർന്ന മണ്ണെടുത്തിട്ടെങ്കിലും ഞാൻ അദ്ദേഹത്തെ സംസ്കരിക്കും, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ അവസാനം വരെ അദ്ദേഹത്തിൻ്റെ ആത്മാവ് മോചനമില്ലാതെ നടക്കും. അങ്ങനെ ആരെങ്കിലും ഇവനെ സംസ്കരിക്കാൻ തുനിഞ്ഞാൽ മരണമായിരിക്കും അവന് മറുപടി എന്ന് ഈ ക്രിയോൺ ആജ്ഞ പുറപ്പെടുവിക്കുന്നു. രാത്രിയിൽ കാവൽ നിർത്തിയ പട്ടാളക്കാരെയൊക്കെ മറച്ച് അവരൊന്നും കാണാതെ രാത്രിയുടെ മറവിൽ ആന്റിഗണി പോയി ഈ സഹോദരനെ സംസ്കരിക്കുകയാണ്. ക്രിയോൺ ഇതറിയുന്നു, ആന്റിഗണിയെ മരണശിക്ഷയ്ക്ക് വിധിക്കും. ഇതാണ് ആന്റിഗണി, അവരുടെ പ്രമേയം ഇതാണ്. പക്ഷേ ഈ ആന്റിഗണിക്ക് തന്നെ എത്രയോ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നു. മനുഷ്യൻ എവിടെയൊക്കെയോ അസ്വാതന്ത്ര്യത്തിൽ പെടുന്നുവോ അവിടെയൊക്കെ ആന്റിഗണി അവതരിപ്പിക്കപ്പെടുന്നതായിട്ട് നാം കാണുന്നു. 1942 ജീൻ അനൂയി എന്ന ഫ്രഞ്ച് നാടകകൃത്ത് ഈ ഹിറ്റ്ലർക്ക് എതിരായിട്ടുള്ള ഒരു നാടകമായി ഈ ആന്റിഗണി എഴുതുകയാണ്, മാറ്റി എഴുതുകയാണ്. വലിയ മാറ്റമൊന്നും തോന്നുകയില്ല, പക്ഷെ സംഭാഷണത്തിലൊക്കെ കൃത്യമായ സൂചനകൾ നൽകി ഈ നാടകം എഴുതപ്പെട്ടു 1942. ഇന്നും ലോകത്ത് എങ്ങുമുള്ള പ്രേക്ഷകർ ഈ നാടകത്തെ ഹൃദയപൂർവ്വം വരവേൽക്കുന്നു. കാരണം അത് പുതിയ കാലഘട്ടത്തിലെ അടിമത്വം അനുഭവിക്കുന്ന മനുഷ്യൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് ആ നാടകം എന്നാണ് പറയുന്നത്. അങ്ങനെ ആന്റിഗണിക്ക് ഒട്ടേറെ നാടകങ്ങൾ വ്യാഖ്യാനങ്ങൾ വരുന്നു. ഒരു ലാറ്റിൻ അമേരിക്കൻ നാടകം ഞാൻ വായിച്ചത് ഓർക്കുന്നു. അതിൻ്റെ തുടക്കത്തിൽ ആന്റിഗണി കഴുത്തിൽ നിന്ന് മരിച്ച ആന്റിഗണി കുഴിയിൽ നിന്ന് വന്ന് കഴുത്തിലെ ഈ കയറ് അഴിക്കുന്നവർക്ക് അഴിക്കുന്ന സമയം തൊട്ടാണ് ആ നാടകം ആരംഭിക്കുന്നത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട മനുഷ്യരുടെ കഥയാണ് അതിലൂടെ പറയുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളിലുമൊക്കെ ഈ ആന്റിഗണിയുടെ കഥ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എമർജൻസി കാലത്ത് ഇന്ത്യയുടെ പല ഇടങ്ങളിലും ആന്റിഗണിയെ പ്രമേയമാക്കി നാടകങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി എന്നത് നാം ഓർക്കണം. ഈ സോഫോക്ലിസിൻ്റെ 2-3 കാര്യങ്ങൾ കൂടി ഞാൻ പറയേണ്ടിയിരിക്കുന്നു. ഒന്ന്, ആദ്യകാലങ്ങളിലൊക്കെ ഈ നാടകങ്ങൾ സംവിധാനം ചെയ്യുക എന്നുള്ള അങ്ങനെ ഒരാളില്ല. കോറസിൻ്റെ സംവിധാനം സ്ഥലത്തെ ഏറ്റവും പണക്കാരായ ആളുകളെയാണ് ഗവൺമെൻറ് ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ 1 മാസം മുൻപേ കോറസിൻ്റെ പരിശീലനം ആരംഭിക്കും. ഒട്ടേറെ ഇതിന് സാമ്പത്തിക സഹായം ചെയ്യുന്ന ധനികരായ ആളുകൾക്ക് ഗവൺമെൻറ് ടാക്സ് ഇളവ് കൊടുക്കുമായിരുന്നു എന്നാണ് ചരിത്രം. ഈ പ്രധാന കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളുന്ന നാടകം സാധാരണയായി അവതരണത്തിന് തയ്യാറാക്കിക്കൊണ്ടിരുന്നത് ഇന്ന് നമ്മൾ സംവിധായകൻ എന്ന് പറയുന്നത് നാടകകൃത്ത് തന്നെയായിരുന്നു. അപ്പോൾ ഒരു നടൻ എന്നുള്ളതിൽ നിന്ന് എയ്സ്കിലസിൻ്റെ കാലത്ത് 2 നടന്മാർ ഉൾപ്പെടുത്തി നാടകത്തിൽ. കോറസ് 12, 15, 50 ഒക്കെ നമ്പറുകൾ മാറി മാറി വരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ 2 നടന്മാരെ ആണ് എയ്സ്കിലസ് കൊണ്ടുവന്നത്. സോഫോക്ലിസ് അത് 3 നടന്മാരിലേക്ക് എത്തിക്കുകയാണ്. 3 നടന്മാരുടെ നാടകമായിട്ട് ഗ്രീക്ക് നാടകങ്ങൾ അവതരിപ്പിക്കുന്നു. ഒരേ സമയത്ത് 3 നടന്മാർ സ്റ്റേജിൽ ഉണ്ടാകാം. ആ സമയത്ത് കഥാപാത്രങ്ങളുടെ മുഖംമൂടികൾ മാറ്റി മാറ്റി വെച്ചാണ് അവതരിപ്പിച്ചു കൊണ്ടിരുന്നത് എന്ന് ഓർമ്മിക്കുക. അപ്പോൾ അങ്ങനെ ഈ സോഫോക്ലിസ്
സോഫക്ലിസ് ആണ് ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്ന് 96 വയസ്സ് വരെ ജീവിച്ചിരുന്നയാളാണ്. ഇദ്ദേഹത്തെ പറ്റി അരിസ്റ്റോഫാനസ് പറയുന്ന ലോകം കണ്ടിട്ടുള്ള ഏറ്റവും ഭാഗ്യവാനായ മനുഷ്യൻ എന്നാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശബ്ദം സ്ത്രീ ശബ്ദത്തോടടുത്ത മെലിഞ്ഞ ശബ്ദമായിരുന്നു പോലും. അതുകൊണ്ട് രംഗത്ത് അഭിനയിക്കുന്നതിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നിരുന്നു. അദ്ദേഹം അഭിനയിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ശബ്ദത്തിൻ്റെ പ്രാധാന്യം ഗ്രീക്ക് നാടകങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് പറയാൻ കൂടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. കാരണം നിങ്ങൾ എത്ര പേരെ ആയിരിക്കും ഗ്രീക്ക് നാടകങ്ങളുടെ കാഴ്ചക്കാരായി സങ്കല്പിച്ചിട്ടുണ്ടാവുക. വെട്ടി നിരത്തിയ മലഞ്ചെരുവുകളിലെ ഇരിപ്പിടങ്ങളിൽ ഇരുന്ന് പകൽ വെളിച്ചത്തിൽ നാടകം കണ്ടിരുന്നത് എത്ര പേരായിരുന്നിരിക്കും? 17,000 മുതൽ 22,000 വരെ പ്രേക്ഷകർ ആണ് ഒരു നാടകം കാണാനുണ്ടായിരുന്നത് എന്ന് നിങ്ങൾ ഓർമ്മിക്കുക. അപ്പോൾ അന്ന് മൈക്ക് കണ്ടുപിടിക്കപ്പെടാത്ത എങ്ങനെയായിരിക്കും ഈ മുഖംമൂടിയുടെ ചുണ്ടിൻ്റെ ഭാഗത്ത് ഒരു പ്രത്യേകമായ എന്തോ ഒരു യന്ത്രം പോലെ എന്തോ ഉണ്ട്, അത് മൈക്രോഫോണിൻ്റെ ഫലം ചെയ്യുമായിരുന്നു എന്ന് ചില പുസ്തകങ്ങളിലൊക്കെ പറയുന്നുണ്ട്. ഏതായാലും 22,000 പ്രേക്ഷകരെ ഈ നടൻ തൻ്റെ ശബ്ദം കൊണ്ട് ആഹ്ലാദിപ്പിച്ചിരുന്നു എന്ന് നിങ്ങൾ ഓർമ്മിക്കുക. ഇവ മറ്റൊന്ന്, ഈ നാടകം എന്നത് ഏറ്റവും മനുഷ്യനെ സംസ്കരിക്കുന്ന ഒരു കലയായിട്ടാണ് ഗ്രീക്കുകാർ കണക്കാക്കിയിരുന്നത്. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോകുമോ എന്ന് എനിക്കറിയാൻ പാടില്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് പറയുകയാണ്. ഗ്രീക്ക് നാടകങ്ങളിൽ കൊല രംഗത്ത് മരണം എന്നിവ രംഗത്ത് കാണിച്ചിരുന്നില്ല. ചോര രംഗത്ത് കാണിച്ചിരുന്നില്ല. ഒരാൾ മരിക്കുന്നത് പുറത്തു വെച്ചായിരിക്കും. അത് രംഗത്ത് ഒരു സന്ദേശവാഹകൻ മെസ്സഞ്ചർ വന്ന് പറയുന്ന രീതിയാണ് മിക്കവാറും എല്ലാ ഗ്രീക്ക് നാടകങ്ങളുടെയും ഘടന പരിശോധിക്കുമ്പോൾ കാണുന്നത്. പക്ഷേ ഈ നിരക്ക് വാഹനങ്ങളിൽ, തള്ളിക്കൊണ്ടു പോകുന്ന വാഹനങ്ങളിൽ ശവശരീരങ്ങൾ രംഗത്ത് കൊണ്ടുവരുന്ന രീതി ചില നാടകങ്ങളിൽ കാണാം. രാജാവ് അല്ല, ദൈവങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടുന്നത് മെഷീന എന്ന് പറയുന്ന മുകളിൽ നിന്നുള്ള ഒരു ഒരു യന്ത്രങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴാ മെഷീൻ എന്നുള്ള വാക്ക് അതിൽ നിന്നാണ് വരുന്നത്. മുകളിൽ നിന്ന് ഉള്ള ഒരു 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 സംവിധാനത്തിലൂടെ താഴേക്ക് ഇറക്കുകയാണ് ഈ ദൈവങ്ങളെ പോലെയുള്ള കഥാപാത്രങ്ങൾ. അങ്ങനെ ഗ്രീക്ക് നാടകങ്ങളിൽ ഇതേ ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. ഗ്രീക്ക് നാടകങ്ങൾ കാണുന്ന ഇടത്തിന് പറയുന്ന, അതായത് ഞാൻ പറഞ്ഞല്ലോ, മലമുകളിൽ വെട്ടി നിരത്തിയ ഇരിപ്പിടങ്ങളിൽ എന്ന് പറയുന്ന ആ സ്ഥലത്തിന് തിയറ്ററോൺ ആണ് എന്നാണ് പറയുന്നത്. തിയറ്ററോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീയിങ് പ്ലേസ്, കാണുന്ന സ്ഥലം. അതിൽ നിന്നാണ് തിയറ്റർ എന്ന വാക്ക് വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. മറ്റൊന്ന്, ഡ്രാമ എന്ന വാക്ക് DRAN ഡ്രാൻ, ടു ഡു എന്നാണ് അർത്ഥം. ടു ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നാടകത്തിൽ ആക്ഷനാണ്. അല്ലെങ്കിൽ അങ്ങനെ ചില നാടക പണ്ഡിതന്മാർ നാടകത്തെ നിർവചിക്കുന്നുണ്ട്. ടു ഡു മുമ്പിൽ ടു സീ എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ, തിയേറ്റർ ഓൺ ആൻഡ് ട്രാൻ, ഈ രണ്ട് വാക്ക് വെച്ചിട്ട് നാടകത്തെ അവർ നിർവചിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്, ആൻ ആക്ഷൻ ഈസ് വിറ്റ്നസ്ഡ് എന്നാണ്. വിറ്റ്നസ്സാണ് അതിന്. നമ്മൾ ഈ നാടകത്തിന് മാത്രമായ ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നടനും പ്രേക്ഷകനും ഒരേ സമയത്ത് ഒരേ സംഭവത്തിൽ ദൃക്സാക്ഷികളാവുകയാണ്. നാടകത്തിന് മാത്രമേ അതുള്ളൂ. അതുകൊണ്ടാണ് ആൻ ആക്ഷൻ ഈസ് വിറ്റ്നസ്ഡ് എന്ന പ്രയോഗം വരുന്നത്. മറ്റ് മൂന്നാമത്തെ നാടകകൃത്താണ് യൂറിപ്പൈഡീസ്. യൂറിപ്പൈഡീസിൻ്റെ 14 നാടകങ്ങൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. അദ്ദേഹം 120 നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ട്രാജഡികളുടെ ഏറ്റവും കൂടുതൽ ട്രാജഡികൾ രചിച്ച വ്യക്തിയും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ട്രോജൻ ഉമൺ എന്ന് പറയുന്ന നാടകം ഇപ്പോഴും ഒട്ടേറെ വേദികളിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ അത് ട്രോജൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയ പുരുഷന്മാർ കാത്തിരുന്ന് കരയുന്ന സ്ത്രീകളുടെ കഥയാണ്. യുദ്ധവിരുദ്ധ നാടകമാണ്.
അതുകൊണ്ട് തന്നെ അതിന് എക്കാലത്തെയും ഈ യുദ്ധത്തിൻ്റെ എതിരായിട്ട് അവതരിപ്പിക്കാവുന്ന ഒരു നാടകമാണ്. ശ്രീ കാവാലം നാരായണപ്പണിക്കർ അത് മലയാളത്തിലേക്ക് ഫ്രഞ്ച് എംബസിക്ക് വേണ്ടി വിവർത്തനം ചെയ്തു. പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നു, ഈ നാടകം കഴിഞ്ഞ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജീൻ പോൾ സാർത്ര് ഫ്രാൻസിലേക്ക് പരിഭാഷപ്പെടുത്തുകയല്ല, അതിനൊരു പുതിയ വ്യാഖ്യാനം ചമച്ചിട്ട് ട്രോജൻ ഉമൺ എന്ന് തന്നെ പേരും കൊടുത്തൊരു നാടകമെഴുതി. ആ നാടകമാണ് ഫ്രഞ്ച് എംബസി കാവാലം നാരായണപ്പണിക്കരെ കൊണ്ട് തർജ്ജമ ചെയ്യിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നാടകം പുതിയ കാലഘട്ടത്തിലെ പ്രമേയവുമായി ചേർന്നു പോകുന്നവുമായി ചേർന്നു പോകുന്ന ഒരു രചനയാണ്. അപ്പം അങ്ങനെ ഈ ട്രോജൻ ഉമൻ ഇപ്പോഴും ലോക നാടകങ്ങളിൽ വല്ലാതെ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നാണ്. മറ്റൊന്ന് മീഡിയ എന്ന് പറയുന്ന ഒരു നാടകമാണ്. മീഡിയ കാലത്ത് കേരളത്തിലൊക്കെ അവതരിപ്പിച്ചത് നിങ്ങളിൽ ചിലരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടാവും. മീഡിയ, ജെയ്സന്റെ ഭാര്യയായിട്ട് വന്ന മീഡിയ, ജെയ്സൺ വേറൊരിടത്ത് വന്നു കഴിഞ്ഞിട്ട് മറ്റൊരു രാജകുമാരിയെ വിവാഹം ചെയ്യാൻ പോകുന്ന വിവരം ഈ മീഡിയ അറിയുകയും മീഡിയയ്ക്ക് ഒത്തിരി മാന്ത്രിക സിദ്ധികളുള്ള ഒരു പെണ്ണാണ്. മീഡിയ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ മീഡിയ പ്രതികാരം നിർവഹിക്കുകയാണ്. മീഡിയ ആഭരണങ്ങളിൽ വിഷം പുരട്ടി, മാന്ത്രിക വിഷം പുരട്ടി മക്കളുടെ സ്വന്തം മക്കളുടെ കയ്യിൽ അവൾക്കായി കൊടുത്തുവിടുകയാണ് ഈ ജെയ്സൺ വിവാഹം കഴിക്കാൻ പോകുന്നത്. പിന്നീട് നാം കേൾക്കുന്നത് വലിയ കരച്ചിലാണ്. ഈ വലിയ കരച്ചിലിലാണ് ഈ മീഡിയയുടെ പ്രതികാരമാണ്. സ്വന്തം മക്കളും ഈ മീഡിയയും എല്ലാം അതിൽ മരിച്ചു വീഴുകയാണ്. അങ്ങനെ മീഡിയ എന്ന് പറയുന്ന ആ നാടകവും നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു രചനയാണ്. നിങ്ങൾ ഓർക്കണം, 2600 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഈ രചനകളൊക്കെ ഇന്നും എത്രയോ ആളുകൾ പുതിയ വ്യാഖ്യാനങ്ങൾ ചമച്ച് കണ്ടുകൊണ്ടിരിക്കുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നു. ജപ്പാനീസ് സംവിധായകനായ തഡാഷി സുസുക്കി എന്ന സംവിധായകൻ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലം ഉപയോഗിച്ചു. അദ്ദേഹം ഇപ്പോഴും ജപ്പാനിലെ ഏറ്റവും ശ്രദ്ധേയനായ ലോക സംവിധായകരിൽ ഒരാളാണ്. ജപ്പാനിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹം ഹിരോഷിമയിലെ ഒരു പ്രാന്തി ഈ ഹിരോഷിമ നഗരത്തിൽ അലഞ്ഞു നടക്കുന്നിടത്ത് ആണ് ഈ നാടകം തുടങ്ങുന്നത്. ഈ ട്രോജൻ വിമൻ എന്ന നാടകം തുടങ്ങുന്നത് ജപ്പാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ബോംബിട്ട് തകർന്ന മറ്റേ ജപ്പാൻ നഗരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഭ്രാന്ത് പിടിച്ച സ്ത്രീയിലൂടെ ഈ നാടകം അദ്ദേഹം ആരംഭിച്ച് പൂർണ്ണമാക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നാം ഈ ഗ്രീക്ക് നാടകങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോഴും ഗ്രീക്ക് നാടകങ്ങളാണ് ഈ ഫ്രോയിഡിന് മനഃശാസ്ത്രത്തിൻ്റെ ഉപബോധ മനസ്സും സബ് കോൺഷ്യസിലേക്കുമൊക്കെയുള്ള വാതിലുകൾ തുറന്നു കൊടുത്തത് എന്ന് പറയും. ഈഡിപ്പസ് കോംപ്ലക്സ് എന്നുള്ള പറയുന്ന വാക്ക് ആ ഈഡിപ്പസിൻ്റെ കഥയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. അതുപോലെ ഇലക്ട്ര കോംപ്ലക്സും അത്തരം ഗ്രീക്ക് പുരാണ കഥകളിൽ നിന്ന് അദ്ദേഹം സ്വരൂപിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഈ ട്രാജഡികളുടെ ഒരു പ്രധാന കാര്യം കഥാർസിസ് എന്നൊരു വാക്ക് ഈ ട്രാജഡി കാണുന്ന പ്രേക്ഷകനെ പറ്റി ഇയാൾ പറയുന്നുണ്ട്. അരിസ്റ്റോട്ടിൽ ഈ ആൻ്റിഗണിയും സോഫോക്ലിസിൻ്റെ പല നാടകങ്ങളും അദ്ദേഹം പഠിക്കാനെടുത്തിട്ടുണ്ട്. അതിലേറ്റവും മോഡലായി അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന ഒരു നാടകം ഈഡിപ്പസ് ആണ്. ഈഡിപ്പസ് നാടകം വെച്ചിട്ടാണ് അദ്ദേഹം ഈ കഥാർസിസ്. എന്താണ് ഈ കഥാർസിസ്? ഇത്രയും വലിയ ട്രാജിക് നാടകങ്ങൾ, ദുരന്ത നാടകങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രേക്ഷകന്റെ മനസ്സ് വിമലീകരിക്കപ്പെടുകയാണ്. അവൻ്റെ മനസ്സില് ഭയവും അവൻ്റെ മനസ്സില് കാരുണ്യവും വരികയാണ്. അങ്ങനെയാണ് ഈ ട്രാജിക് നാടകങ്ങളും ട്രാജ കഥാർസിസും ഒക്കെ നിർവചിക്കപ്പെടുന്നത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കഥാർസിസിനെ പറ്റി തന്നെ ഒട്ടേറെ വ്യാഖ്യാനങ്ങൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഈ അഗസ്റ്റോ പോൾ തന്നെ 3 വ്യാഖ്യാനങ്ങൾ മറ്റേ അതിന് കൊടുത്തതായി ഞാൻ വായിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് പറയേണ്ട ഒരു പേര് ഈ കോമഡി നാടകങ്ങളെ പറ്റിയാണ്. കോമഡി നാടകങ്ങളുടെ രചയിതാവായിട്ട് വരുന്നത് അരിസ്റ്റോഫാനസ് ആണ്. അരിസ്റ്റോഫാനസ്
ആണ് അദ്ദേഹം ഒട്ടേറെ നാടകങ്ങൾ രചിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് 6-7 നാടകങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, അവശേഷിപ്പിച്ചിട്ടുള്ളൂ, അതെ അവശേഷിച്ചിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെതായി. തവളകൾ എന്നൊരു നാടകമുണ്ട്, മേഘങ്ങൾ എന്നൊരു നാടകമുണ്ട്, പക്ഷികൾ എന്നൊരു നാടകമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കോമഡി നാടകമാണെങ്കിൽ പോലും ലിസിസ്ട്രാറ്റ എന്ന ഒരു നാടകമുണ്ട്. ലിസിസ്ട്രാറ്റ ഒരു യുദ്ധവിരുദ്ധ നാടകമാണ്. യുദ്ധത്തിന് പോയ പുരുഷന്മാർക്ക് സെക്സ് അന്നത്തെ ആ കാലത്ത് എഴുതിയതാന്ന് ഓർക്കുക. അന്നത്തെ സ്ത്രീകൾ, ഇനി ഭർത്താക്കന്മാർ യുദ്ധത്തിന് പോയാൽ ഞങ്ങൾ അവർക്ക് ശരീരം പങ്കിടാനുള്ള അനുവാദം കൊടുക്കുകയില്ല എന്ന്, ശയിക്കുകയില്ല എന്നൊക്കെ പറയുന്ന, വളരെ പച്ചയ്ക്ക് പറയുന്ന ഒരു നാടകമാണ്. ഇപ്പോഴും ലോകത്ത് ഒട്ടേറെ ഇടങ്ങളിൽ അത് സ്റ്റേജ് ചെയ്യപ്പെടുന്നു എന്നതാണ് ഏറ്റവും വലിയ. പിന്നെ മറ്റൊന്ന്, ഈ ഗ്രീക്ക് നാടകങ്ങൾക്ക് പൊതുവെ പറയുന്ന ഒരു കാര്യം, ഗ്രീക്ക് നാടകങ്ങൾ മനസംസ്കരണത്തിന് ഉപയുക്തമാകും എന്നുള്ള കാരണത്തിൻ്റെ പേരിൽ ഈ ഗ്രീക്ക് നാടക 534 ഈ ഗ്രീക്കില് നാടക മത്സരങ്ങൾ ആരംഭിക്കുന്നത്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന നാടക മത്സരമാണ്. ഈ നാടക മത്സരത്തില് 3 ട്രാജഡികളും 1 കോമഡി നാടകവുമാണ് ഒരു ദിവസം അവതരിപ്പിക്കുക. ഈ കോമഡി നാടകങ്ങൾ ഏറ്റവും അവസാനമാണ്. സറ്റയർ എന്നുകൂടിയാണ് അതിന് പറയുന്നത്. സറ്റയർ, SATYR, സറ്റയർ നാടകം. അതായത് 3 ദുരന്ത നാടകങ്ങൾ കണ്ട് ക്ഷീണിച്ചിരിക്കുന്ന പ്രേക്ഷകനെ അല്പം അവൻ്റെ വൈകാരികമായ അവസ്ഥയിൽ നിന്ന് ഒന്ന് മാറ്റിയെടുക്കുക എന്നുള്ള ലക്ഷ്യവും ഈ സറ്റയർ നാടകങ്ങൾക്കുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഈ നാടകങ്ങൾ കാണാനായി ജയിൽ പുള്ളികളെ തുറന്നു വിട്ടിരുന്നു. എല്ലാ ഗവൺമെൻറ് ആഫീസുകൾക്കും ഈ നാടക മത്സരങ്ങൾ നടക്കുന്ന സമയങ്ങളിൽ അവധി പ്രഖ്യാപിച്ചിരുന്നു. നാടകങ്ങൾ മനുഷ്യ മനസ്സിനെ സമുദ്ധരിക്കുന്ന ഒരു കലാരൂപമാണ് എന്ന് 2500 വർഷം മുമ്പ് ഈ ഗ്രീക്കുകാർ മനസ്സിലാക്കിയിരുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരം. ഏതായാലും അന്നും നാടകങ്ങൾ കാണാനായി ടിക്കറ്റ് ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കുക. ഒരു ടിക്കറ്റിൻ്റെ ചാർജ് അന്നത്തെ ഗ്രീക്കിലെ ഒരു നാണയത്തിൻ്റെ പേര് ഓബോൾ എന്നാണ്. ഓബോൾ, OBOLE, ഓബോൾ. ഈ 4 ടിക്കറ്റിൻ്റെ ചാർജ് 4 ഓബോളാണ്. പണമില്ലാത്ത പാവപ്പെട്ടവർക്ക് ഗവൺമെൻറ് സബ്സിഡി കൊടുത്തിരുന്നു എന്നും നാം നാടക ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെ നാടകം എന്ന കലാരൂപം എങ്ങനെയാണ് എത്രയോ നൂറ്റാണ്ടുകളോളം ഒരു സമൂഹത്തെ മുഴുവൻ സംസ്കരിച്ചിരുന്നു എന്ന് നാം ഈ ഗ്രീക്ക് നാടകങ്ങളുടെ ചരിത്രത്തിലൂടെ മനസ്സിലാക്കുകയാണ്. ഗ്രീക്ക് നാടകത്തിൻ്റെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് റോമൻ നാടകങ്ങളാണ്. റോമൻ നാടകങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും ഈ നാടകങ്ങളുടെ രീതിക്ക് മാറ്റം വരുന്നു. അവിടെ സെനേക്ക എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്, സെനേക്ക. സെനേക്ക ഈ നീറോ ചക്രവർത്തിയുടെ ട്യൂട്ടറായിരുന്നു. സെനേക്ക ഗ്രീക്കിലെ ഈഡിപ്പസിൻ്റെയും ആന്റിഗണിയുടെയും ഒക്കെ നാടകങ്ങൾ റോമൻ പശ്ചാത്തലത്തിൽ എഴുതി അതേ പേരിൽ തന്നെ എഴുതി സൂക്ഷിച്ചിരുന്നു. അദ്ദേഹം അത് അവതരിപ്പിക്കാൻ ഒരിക്കലും തയ്യാറായിട്ടില്ല. സെനേക്ക ഈ പ്രഭുക്കന്മാർക്കുമൊക്കെ വായിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം നാടകങ്ങൾ എഴുതിയിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് കോമഡി നാടകങ്ങൾ എഴുതിയിട്ടുള്ള പ്ലൗട്ടസ്, ടെറൻസ് എന്നീ 2 നാടകകൃത്തുക്കളുടെ കാര്യവും നാം വായിക്കുന്നുണ്ട്. ഗ്രീക്ക് നാടകങ്ങളും റോമൻ നാടകങ്ങളുമായി പ്രധാനപ്പെട്ട വ്യത്യാസം ഗ്രീക്ക് നാടകങ്ങളിൽ കൊല രംഗത്ത് കാണിച്ചിരുന്നു എന്നുള്ളതാണ്. ചോര അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശം നൽകുന്ന ഒരു നിറമായിരുന്നു. അല്ലെങ്കിൽ കാരണം ഈ മൃഗങ്ങളുടെ മുമ്പിലേക്ക് ജീവനുള്ള മനുഷ്യരെ ഇട്ട് ആ മൃഗങ്ങൾ സിംഹങ്ങളൊക്കെ കടിച്ചു കീറുന്ന കൊളോസിയത്തിൽ 20,000 പ്രേക്ഷകരിരുന്ന് ആർത്തട്ടസിച്ച് മനുഷ്യൻ്റെ ശരീരം വലിച്ചു കീറുന്നത് കണ്ട് ആഹ്ലാദിച്ചിരുന്ന ഒരു ജനതയായിരുന്നു റോമൻ പ്രേക്ഷകർ. അവരെ സംബന്ധിച്ചിടത്തോളം നാടകത്തില് ആവേശകരമായ ഇത്തരം വാൾപൈറ്റ് ഗ്ലാഡിയേറ്റർ
എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ഇതെല്ലാം അന്നത്തെ റോമൻ നാടകങ്ങളുടെ പ്രത്യേകതയായിരുന്നു. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് 4-ാം നൂറ്റാണ്ടായപ്പോഴേക്കും 4-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഈ റോമൻ നാടകങ്ങളിൽ ഒരു മാറ്റം വരികയാണ്. അവിടെ മതം ക്രിസ്ത്യാനിറ്റി രാഷ്ട്രത്തിൻ്റെ മതമായിട്ട് മാറുകയാണ്. കോൺസ്റ്റാൻറ്റിൻ ചക്രവർത്തി ക്രിസ്ത്യൻ ആയി മാറുകയാണ്. അതോടുകൂടി അവിടെ നാടകം നിരോധിക്കപ്പെടുകയാണ്. സഭാപിതാക്കന്മാരൊട്ടേറെ പേര് ഈ നാടകങ്ങൾക്ക് എതിരായി. നാടകം സൈറ്റാൻ്റെ ഇത് സെയ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെകുത്താൻ്റെ കലയാണ്, ചെകുത്താൻ്റെ കപ്പേളയാണ് നാടകം എന്നൊക്കെ പറയുന്ന തെർത്തുള്ളിനെ പോലെയുള്ള വലിയ സഭാപിതാക്കന്മാരുണ്ട്. അപ്പോൾ നാടകത്തിൽ അഭിനയിക്കുന്നത് ചാപദോഷമായിട്ട് മാത്രമല്ല സഭയ്ക്ക് വെളിയിൽ പോകുന്നവ പോകാനുള്ള കാരണമായിട്ട് മഹറോൺ ചൊല്ലുക എന്നുള്ളത് മാത്രമല്ല, നടന്മാരെ ആരെങ്കിലും അങ്ങനെ ചെയ്തു എന്ന് കേട്ടാൽ അവരെ നഗരമധ്യത്തിൽ കൊണ്ടുവന്ന് ചമ്മട്ടികൾ കൊണ്ട് അടിക്കുന്ന ഒരു പ്രക്രിയയും ഒക്കെ അവിടെ സാധാരണമായി വരികയാണ്. പിന്നീട് റോമിൽ എങ്ങും നാടകങ്ങൾ നിരോധിക്കപ്പെടുന്നു. നിരോധിക്കപ്പെടുന്നതിന് ഇരുണ്ട കാലഘട്ടം എന്നൊക്കെ നിങ്ങൾ നമ്മളൊക്കെ ചരിത്രത്തിൽ വായിക്കുന്നു. ഈ ഇരുണ്ട കാലഘട്ടത്തിൽ ഉണ്ടായ പ്രധാനപ്പെട്ട സംഭവങ്ങൾ 2 തവണ റോമിൽ ആധിപത്യം പുലർത്തിയ പ്ലേഗാണ്. ഇന്ന് നമ്മൾ കോവിഡിനെ പറ്റിയൊക്കെ പറയുന്നു, 1.5 വർഷത്തോളം നീണ്ടു നിന്ന പ്ലേഗ് എല്ലാ 1/3 ആൾക്കാരെ യൂറോപ്പിലെങ്ങും കൊന്ന ഒരു പ്ലേഗിനെ പറ്റി നാം വായിക്കുന്നു. ഞാൻ ഈ അടുത്ത കാലത്ത് അതിനെപ്പറ്റി വായിച്ചപ്പോൾ പ്ലേഗിന് ശേഷം നാടകം ആരംഭിക്കുമ്പോൾ 1500-കളിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നാടകം വരുമ്പോൾ ഇനി ആരെങ്കിലും നാടകം കാണാൻ താല്പര്യപ്പെടുമോ എന്നൊക്കെ ഈ എഴുത്തുകാരും കലാകാരന്മാരും ഒക്കെ വിചാരി ഭയപ്പെട്ടിരുന്നു. പക്ഷേ പ്ലേഗ് കഴിഞ്ഞ് കൊട്ടകകൾ തുറന്ന് നാടകങ്ങൾ തുടങ്ങിയപ്പോഴേക്കും അത് കാണാൻ പണ്ടത്തതിൻ്റെ ഇരട്ടി ആവേശത്തോടെ ജനങ്ങൾ വന്നു എന്നാണ് നാടക ചരിത്രം പറയുന്നത്. തീർച്ചയായിട്ടും ഈ കോവിഡ് കാലഘട്ടത്തിലും ഈ നമ്മുടെ കോവിഡിൻ്റെ കാലഘട്ടത്തിന് ശേഷവും ആളുകൾ ആവേശത്തോടുകൂടി നാടകത്തിലേക്ക് വരും എന്ന് തന്നെയാണ്. നാടകം കാണുക എന്നുള്ളത് പ്രേക്ഷകന്റെ മനസംസ്കരണത്തിന്റെ മാത്രമല്ല മനോചികിത്സയുടെയും ഒരു ഭാഗമാണ്. കാരണം നാടകം കണ്ട് പുറത്തിറങ്ങും നാടകം കാണാൻ വരുന്ന പ്രേക്ഷകനൊന്ന്, നാടകം കണ്ട് പുറത്തേക്ക് പോകുന്ന പ്രേക്ഷകൻ വേറൊന്ന്. കാരണം മാറ്റം വന്ന ഒരു മനസ്സുമായിട്ടാണ്, അയാളുടെ മനസ്സിൽ വലിയ ഒരു തെറാപ്പിയാണ് നടക്കുന്നത്. നാടകം കണ്ടു കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങൾ പുതിയ ഒരു അല്പം കൂടി വളർന്ന ഒരു മനസ്സിൻ്റെയും മനസംസ്കരണത്തിൻ്റെയും ഉടമയായി മാറുന്നു എന്നുള്ളതാണ് സത്യം. ഏതായാലും ഈ കാലഘട്ടത്തിന് ശേഷം 900 വർഷം അതായത് 1000-ാം ആണ്ടിന് മുമ്പ് 900 AD ഒരു ദിവസം എല്ലായിടത്തും നാടകങ്ങൾ നിരോധിച്ചു. ഉയർപ്പ് തിരുനാളിൻ്റെ അന്ന് രാത്രിയിൽ കുർബാനയ്ക്ക്, ഉയർപ്പ് തിരുനാൾ രാത്രി 3 മണിക്കാണ് പ്രഭാതത്തിൽ കുർബാന ബെനഡിക്റ്റയിൻ ആശ്രമത്തിൽ ഒരു ചെറിയ നാടകം അരങ്ങേറുകയാണ്. കുർബാനയുടെ മധ്യത്തിൽ തുടക്കത്തിൽ ഇതാണ്, 3 സ്ത്രീകൾ യേശുവിനെ സുഗന്ധതൈലം പൂശുവാനായിട്ട് കല്ലറയുടെ അടുത്തേക്ക് ക്രൂശാരോഹണ അടക്കത്തിന് പിറ്റേന്ന് പോവുകയാണ്. അപ്പോൾ ഈ 3 സ്ത്രീകളിൽ 1 മഗ്ദലന മറിയം, അങ്ങനെ 3 മറിയമാണ്, 3 മേരിമാരാണ്. അപ്പോൾ അയഞ്ഞ വസ്ത്രങ്ങളുമൊക്കെ ഇട്ട് ഒരു വലിയ അങ്കികളുമൊക്കെ ഇട്ടിട്ട് ഒരു കല്ലിൻ്റെ പുറത്ത് ഒരു മാലാഖ ഇരിക്കുകയാണ്. നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു എന്നാണ് ചോദിച്ചത്. ഹും ഡു യു സീക്ക് എന്നാണ് ആ നാടകത്തിൻ്റെ പേര് തന്നെ. അപ്പോൾ മഗ്ദലന മറിയം പറയുന്നു, മഗ്ദല ക്രൂശിതനായ യേശുവിനെ എന്ന്. അപ്പോൾ ഇവർ നോക്കുമ്പോഴേക്കും ആ കല്ലറ ശൂന്യമായിരുന്നു. അപ്പോൾ അത് ആണ്, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? ക്രൂശിതനായ യേശുവിനെ. അപ്പോൾ ഈ മാലാഖ അവരോട് പറയുകയാണ്, നിങ്ങൾ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, നിങ്ങൾ ഇത് ഈ സുവിശേഷം എല്ലാവരെയും അറിയിക്കുക എന്ന് പറയുന്നു. ഇത് ആണ് ഈ ഇത്രയും ചെറിയ ഒരു സംഭാഷണ ശകലം മാത്രമാണ്. അതിനുശേഷം ആ കുർബാന തുടരുകയാണ്. അപ്പൊ അവിടെ പെട്ടെന്ന് ഈ ഒരൊറ്റ സംഭവം, ഈ ഒരു ചെറിയ നാടകരൂപമാണ് ഈ 1000 900 AD കാലഘട്ടത്തിൽ
നാടകത്തിലേക്ക് സഭ തിരിച്ചു വരുന്നത്. നാടകത്തെ നിരോധിച്ച സഭ നാടകത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഇത് മതപ്രചാരണത്തിന് വളരെ നല്ല ഒരു മാധ്യമമാണ് എന്ന് കാണുകയാൽ എല്ലാ യൂറോപ്പിലെ എല്ലാ പള്ളികളിലും ദൈവാലയങ്ങളിലും ഈ കുർബാന മധ്യത്തിൽ ഇത്തരം ചെറിയ നാടക രൂപങ്ങൾ, ഇതിനെ ട്രോപ്സ് എന്നാണ് പറയുന്നത്, TROPES ട്രോപ്സ് എന്ന് പറയുന്ന ആരംഭിക്കുകയാണ്. പിന്നീട് ഇത്തരം നാടകങ്ങളുടെ അവതരണങ്ങൾ ദൈവാലയങ്ങൾക്ക് പുറത്താകുന്നു. ദൈവാലയങ്ങൾക്ക് പുറത്ത് നിരക്ക് വണ്ടികളിൽ ഈ ബൈബിളിലെ കഥാസന്ദർഭങ്ങൾ വെച്ചിട്ട് നാടകങ്ങൾ, വലിയ നാടകങ്ങൾ അരങ്ങേറുന്നു. പല ഇടങ്ങളിലും പല സ്റ്റേഷനുകളിലും ഇത് നിർത്തി ആളുകൾ കൂട്ടം കൂടി നിന്ന് ഈ നാടക രൂപങ്ങൾ ബൈബിളിലെ സൃഷ്ടി മുതൽ അവസാന വിധി വരെയുള്ള നാടക ഭാഗങ്ങൾ, കഥാഭാഗങ്ങൾ നാടക രൂപത്തിൽ ആവിഷ്കരിക്കുകയാണ്. ഒട്ടേറെ നാടകങ്ങൾ ഇതിലൂടെ വരികയാണ്. ഈ അതിലാണ് ഈ ധർമ്മ പ്രബോധനം നടത്തുന്ന മൊറാലിറ്റി പ്ലേസ് എന്ന് പറയുന്ന വിഭാഗം കടന്നു വരുന്നത്. മിസ്റ്ററി പ്ലേസ് എന്ന് പറഞ്ഞാൽ മിസ്റ്ററി രഹസ്യം എന്നുള്ള അർത്ഥമല്ല. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഈ ആ കാലഘട്ടത്തിൽ ഈ ഒട്ടേറെ ആളുകൾ ഈ പല പല ജോലികൾ ചെയ്തിരുന്നു. അതായത് കപ്പൽ പണിക്കാർ ഒരു ഗിൽഡാണ്, അതുപോലെ വേറെ പല പല ഗിൽഡുകളുണ്ട് ഓരോ പണിയുടെ അനുസരിച്ച്. അപ്പൊ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ ചരിത്രം ഒരു ഗിൽഡ് ആണ് അവതരിപ്പിക്കുന്നത് എങ്കിൽ വേറെ ഒരു കഥയായിരിക്കും വേറെ ഒരു ഗിൽഡ് അവതരിപ്പിക്കുക. ഇങ്ങനെ ബൈബിളിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം ഓരോ ഗിൽഡുകള് അവതരിപ്പിക്കുകയും ഈ ഗിൽഡുകൾക്ക് മിസ്റ്ററി എന്ന് പറയുന്ന പേരുണ്ടാവുകയും ചെയ്തു. അങ്ങനെയാണ് ലാറ്റിനിൽ പറയുന്ന പോലും, അങ്ങനെയാണ് ഈ മിസ്റ്ററി പ്ലേസ്, മിസ്റ്ററി നാടകങ്ങൾ എന്ന രൂപം കടന്നു വന്നത് എന്ന് നാടക ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഇതാണ് പിന്നീട് നാടകങ്ങൾ അരങ്ങേറുന്നത്. 200 നൂറ്റാണ്ടുകളോളം ഈ 1200കളിലൊക്കെ ഈ കത്തോലിക്ക സഭയാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. മതപ്രചാരണമായിരുന്നു സഭാപിതാക്കന്മാരുടെ താല്പര്യം. അങ്ങനെ കത്തോലിക്ക സഭയുടെ നിയന്ത്രണത്തിൽ ഈ നാടകങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പിന്നീട് ഈ എലിസബത്തൻ കാലഘട്ടമൊക്കെ ആകുമ്പോഴേക്കും, ഷേക്സ്പിയറുടെ ഒക്കെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ, സമയമായോ, ഈ ഷേക്സ്പിയറുടെ ഒക്കെ കാലഘട്ടമൊക്കെ ആകുമ്പോഴേക്കും, ഈ ഷേക്സ്പിയറിന്റെ കാലഘട്ടം നിങ്ങൾക്കറിയാം 1565 മുതൽ 1616 വരെയാണ് ഷേക്സ്പിയറുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഷേക്സ്പിയറിന്റെ കാലത്തിരുന്ന മറ്റൊരു അതിപ്രഗത്ഭനായ എലിസബത്തേൻ കാലഘട്ടത്തിലെ വലിയ നാടകകൃത്താണ് ബെൻ ജോൺസൺ. ബെൻ ജോൺസൺ ഷേക്സ്പിയറിനൊക്കെ മുമ്പ് ഉള്ള വളരെ പ്രശസ്തനായ ഒരു നാടകകൃത്താണ് ഈ ക്രിസ്റ്റോഫർ മാർലോ. അദ്ദേഹത്തിന്റെ ഡോക്ടർ ഫോസ്റ്റസ് എന്ന് പറയുന്ന നാടകം ഇപ്പോഴും നമ്മുടെ കോളേജ് ക്ലാസ്സുകളിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഒരു വലിയ ട്രാജഡിയാണിത്. അപ്പോൾ ഇതൊക്കെ കാലത്തെ അതിജീവിക്കുന്ന ഇത്തരം ഒട്ടേറെ നാടകങ്ങൾ. ഷേക്സ്പിയറിന്റെ കാലം വരുമ്പോഴേക്കും നാടകത്തിൽ, അപ്പോഴും നാടകത്തിൽ ഈ സ്ത്രീകൾ അഭിനയിച്ച രീതി ഒരിക്കലും വന്നിട്ടില്ല. ഗ്രീക്ക് നാടകങ്ങളിൽ സ്ത്രീകൾക്ക് പ്രവേശനം പോലും ഉണ്ടായിരുന്നില്ല. സ്ത്രീകളുടെ ഗ്രീസിലെ അന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് സമൂഹത്തിലെ ഏറ്റവും താഴെ ഉള്ള ഘടനയിൽ വരുന്നതാണ് അടിമകൾ. അടിമകളുടെ തൊട്ട് മുകളിലായിരുന്നു സ്ത്രീകളുടെ സ്ഥാനം. ഒളിമ്പിക്സിൽ പോലും സ്ത്രീകൾക്ക് കാഴ്ചക്കാരായി പോലും പ്രവേശനം ഉണ്ടായിരുന്നില്ല. നാടകങ്ങൾ കാണാനും ഗ്രീസിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഈ റോമിലും എലിസബത്തേൻ കാലഘട്ടത്തിലും സ്ത്രീകൾ നാടകത്തിൽ അഭിനയിച്ചിരുന്നില്ല. സ്ത്രീകളുടെ റോള്, ഡെസ്റ്റിമോണിയൊക്കെ ആയിട്ട് വേഷമിട്ടുകൊണ്ടിരുന്നത് 13ഉം 15ഉം വയസ്സുള്ള ആൺകുട്ടികളായിരുന്നു. അങ്ങനെ ഒട്ടേറെ കാലം പോവുകയാണ്. 1640 ഒലിവർ ക്രോംവെല്ലിന് അധികാരം കിട്ടുന്നു. ഒലിവർ ക്രോംവെല്ല് പ്യൂരിസ്റ്റ് സഭാവിശ്വാസിയാണ്. പ്യൂരിസ്റ്റ് ശുദ്ധ, അവര് എല്ലാ കലകൾക്കും ഒക്കെ എതിരാണ്. അവർ നാടകങ്ങൾ നിർത്തി എന്നു മാത്രമല്ല, അവര് രാജാവിനെ സ്ഥാനഭ്രഷ്ടനാക്കി, ചാൾസ് ഒന്നാമന്റെ കഴുത്തു വെട്ടി, മകൻ ഫ്രാൻസിലേക്ക് ഒളിച്ചോടി ജീവൻ രക്ഷിച്ചു. അപ്പോ ഈ എല്ലാ തിയേറ്ററുകൾക്കും തീയിട്ടു. അങ്ങനെ 20 വർഷം 1640 മുതൽ
അറുപത്തിരണ്ട് ഈ ചാൾസ് രണ്ടാമൻ ഫ്രാൻസിന്റെ സഹായത്തോടു കൂടി വീണ്ടും അധികാരം തിരിച്ചു പിടിക്കുകയാണ്. പിന്നീടാണ് ഈ എലിസബത്തേൻ കാലഘട്ടത്തിലെ നാടകവേദി വളരുന്നത്. ഷേക്സ്പിയറുടെ കാലഘട്ടമൊക്കെ അപ്പോഴേക്കും മാറിയിരുന്നു. ഷേക്സ്പിയർ 1616 അന്തരിച്ചു. ഷേക്സ്പിയറുടെ നാടകങ്ങൾ ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത് 1623 ഫോളിയോ 1, 2 എന്നൊക്കെയുള്ള രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നത് 1623 1662 ആദ്യമായിട്ട് സ്ത്രീകൾ ഈ ഇംഗ്ലണ്ടിലൊക്കെ നാടകത്തിൽ അഭിനയിക്കാൻ തുടങ്ങുന്നത് എന്നാണ് നാടക ചരിത്രം നമ്മോട് പറയുന്നത്. ക്ലാസിക്കൽ നാടകത്തിൻ്റെ ഏറ്റവും മനോഹരമായ ചില അധ്യായങ്ങളാണ് ഈ 17-ാം നൂറ്റാണ്ടും 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പാദത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്രയും നേരം ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.